കോഴിക്കോട് ഡി സി സി പ്രസിഡന്റും ഉമ്മൻചാണ്ടി പക്ഷക്കാരനുമാണ് ടി സിദ്ദിഖ്. സിദ്ദിഖിന്റെ കാല് നിലത്തുറയ്ക്കാത്ത നടത്തത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഗൾഫിലെ മർഹൂമിൽ നിന്നെടുത്ത വീഡിയോയാണ് ഇത്. മണലാരണത്തിൽ ഒരു പായയിൽ കുറേ പേരോടൊപ്പം ഇരിക്കുന്ന ടി സിദ്ദിഖിനെ വീഡിയോയിൽ കാണാം. സിദ്ദിഖിന് അരികിലായി മിനറൽ വാട്ടർ കുപ്പികളും പെപ്സിയും ഉണ്ട്. ഹായ് പറയാൻ ഒരു സ്ത്രീ ആവശ്യപ്പെടുന്നതും ആടിക്കുഴഞ്ഞ് എഴുന്നേറ്റ് ഒടുവിൽ സിദ്ദിഖ് ഹായ് പറയുന്നതുമാണ് വീഡിയോ ഉള്ളത്. സിദ്ദിഖ് ഇങ്ങോട്ട് നോക്കിയേ, സിദ്ദിഖാ ഒരു ഹായ് പറഞ്ഞ കാറ്റ് പറഞ്ഞ എണീക്കല്ല വീഴും പറ പറ സിദ്ദിഖ സിദ്ദിഖ നിങ്ങളിപ്പൊ വീഴേ സിദ്ദിഖ് ഇങ്ങോട്ട് നോക്ക് ഹായ് പറ. ടി സിദ്ദിഖും ഭാര്യയും മക്കളും ചേർന്ന് മരുഭൂമിയിലൂടെ ഓടുന്ന മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. സി പി എം അനുകൂല ഗ്രൂപ്പുകളും അനുഭാവികളും കോൺഗ്രസ് നേതാവിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ആടിവാകാക്ക പാടിവാകാക്ക കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിക്ക് അന്ന് ദുഫായിൽ എന്ന അടിക്കുറിപ്പോടെയാണ് സി പി എം ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ ഷെയർ പടരുന്നത്. സിദ്ദിഖ് ആടിക്കൊഴിഞ്ഞത് കണ്ട് അത് മദ്യപിച്ചാണെന്ന രീതിയിലുള്ള പരാമർശങ്ങളും കമന്റുകളിൽ കാണാം. കോൺഗ്രസ് നേതാവിന്റെ ഈ വീഡിയോ സി പി എം ഗ്രൂപ്പുകൾ നന്നായി ആഘോഷിക്കുന്നുണ്ട്. അതേസമയം ഈ വീഡിയോയെക്കുറിച്ച് പ്രചരിക്കുന്നത് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന വിശദീകരണവുമായി കെ എം സി സി രംഗത്ത് വന്നിട്ടുണ്ട്. നിലത്ത് കാലുറയ്ക്കാത്ത രീതിയിലുള്ള വീഡിയോ മദ്യപിച്ചെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നവരോട് തനിക്ക് സഹതാപമേ ഉള്ളൂ എന്നാണ് ടി സിദ്ദിഖും പറയുന്നത്. പ്രിയ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെ ഓർത്ത് ഞാൻ സത്യത്തിൽ വല്ലാതെ ചിരിച്ചുപോവുക. കാരണം ഞാൻ കഴിഞ്ഞ 20-ാം തീയതി പുലർച്ചെയാണ് ദുബൈയിലെത്തുന്നത്. എത്താനുള്ള കാരണം കോഴിക്കോട് ജില്ലാ ഇൻകാസ് കമ്മിറ്റിയുടെ രൂപീകരണ യോഗവും ഓണാഘോഷത്തിന്റെ സമാപനവും കോഴിക്കോട് ഫ്രണ്ട്സിന്റെ പരിപാടികളും അതോടൊപ്പം ഹരിതചന്ദ്രയുടെ പരിപാടി ഉൾപ്പെടെ നിരവധി പരിപാടികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരിച്ചു. തലേ ദിവസം മുഴുവൻ രാത്രി യാത്രയായി. പിന്നെ ഫ്രണ്ട്സിനെ കാണുന്നതും വിവിധ ഓർഗനൈസേഷൻസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കലും ഒക്കെയായി വളരെ ധൃതിപ്പെട്ട ദിവസങ്ങളായിരുന്നു വന്ന 20-ാം തീയതി ത്രൂ ഔട്ട്. സ്വാഭാവികമായി 2 ദിവസത്തെ ഉറക്കുമായി, പക്ഷെ കുടുംബം നേരത്തെ ദുബൈയിലേക്കെത്തി. അവരുമൊത്ത് ഒരു ഡെസേർട്ട് സഫാരിക്ക് പോകാം എന്ന് എന്റെ പ്രിയ സ്നേഹിതൻ ഇൻകാസിന്റെ പ്രവർത്തകൻ ശ്രീ വിജയ് അദ്ദേഹത്തിന്റെ ബ്രദറും പറഞ്ഞതനുസരിച്ച് കുടുംബത്തെയും കൂട്ടി സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ ഡെസേർട്ട് സഫാരി പോയി. എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഫാദിൽ ഉണ്ടായിരുന്നു, വിജയിന്റെ ബ്രദർ ആനന്ദേടൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുടുംബമുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒന്നിച്ചാ പോയി. ഡെസേർട്ടിൽ ഞങ്ങൾ ദീർഘനേരം യാത്ര ചെയ്താണ് ഡെസേർട്ടിലെത്തി. ഡെസേർട്ടിന്റെ പിരമിഡുകളും ഡ്യൂൺസും ഒക്കെ കവർ ചെയ്ത് അതിന്റെ ഉറച്ചിലും ഇതൊക്കെയായി ഒരു 1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ ഞങ്ങൾ ഉള്ളോട്ട് കയറി. ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. എത്തി അതിന്റെ യാത്രയുടെ ഉലച്ചിലും മറ്റൊക്കെയായി ഞങ്ങൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവർ സ്ഥിരം യാത്ര ചെയ്യുന്നതായിരിക്കുന്ന സുഹൃത്തുക്കൾ കൂടെയുണ്ട്. അവർ നിലത്ത് പായ വിരിച്ച് ആ കാറ്റിൽ
ശക്തമായ കാറ്റായിരുന്നു. ഏറ്റവും ഹൈറ്റ് ഉള്ളതായിരിക്കുന്ന ഒരു പിരമിഡ് പോലെയുള്ള ഒരു ഡ്യൂണിന്റെ മേലെയാണ് ഞങ്ങൾ അവസാനം ഹാൾട്ട് ചെയ്തത്. അവിടുന്ന് ലഘുഭക്ഷണം കരുതി, കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ലഘുഭക്ഷണം കരുതി. ആ ലഘുഭക്ഷണം പെപ്സിയും അതുപോലെ ഞങ്ങൾ ചെറിയ സ്നാക്സുമാണ്. ആ സ്നാക്സും അവിടെ നിന്ന് കഴിച്ചു. കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറെ സംസാരിച്ചിരുന്നു പിരമിഡിനെ കുറിച്ച്, സഫാരിയെ കുറിച്ച്, ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച്. അതെല്ലാം മനസ്സിലാക്കി വിവിധ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാനങ്ങ് എഴുന്നേൽക്കുക. സോഫയുടെ കുറെ നേരം ഇരുന്ന ഒരാള് എഴുന്നേൽക്കുന്ന സമയത്ത് മണലുമാണ്, ഫൂട്ടിംഗ് കിട്ടാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനോടൊപ്പം ഞങ്ങളവിടെ ഞാനും മക്കളും വൈഫും എല്ലാവരും കൂടി ഓട്ട മത്സരം നടത്തി. അവിടെ ഞങ്ങൾ തെന്നി വീണിട്ടുണ്ട്, മക്കൾ തെന്നി വീണിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത് സിദ്ദിഖിന്റെ മദ്യപാനം, അതിന്റെ ബ്രാൻഡ്, CPIM സഹപ്രവർത്തകന്മാരും അവരുടെ ഗ്രൂപ്പുകളും വലിയ രീതിയിലുള്ളതായിരിക്കുന്ന സജീവമായിട്ടുള്ള രീതിയിൽ കൊണ്ടാടാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് വലിയ സഹതാപമാണ് നിങ്ങളെ കുറിച്ച്. മാന്യന്മാരായിട്ടുള്ള ആളുകളെ മദ്യപാനികളാക്കി മാറ്റാൻ കുടുംബത്തോടൊപ്പം ഉള്ളതായിരിക്കുന്ന യാത്ര ഡെസർട്ട് സഫാരി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. വല്ലാത്തൊരു തുലിക്കട്ടിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ ഇനി മദ്യപിക്കുകയുമില്ല. അതെന്റെ ജീവിത നിഷ്ഠയാണ്, അതെന്റെ ജീവിത തീരുമാനമാണ്. പക്ഷെ മദ്യപിക്കാത്ത എന്നെ കമ്മ്യൂണിസ്റ്റുകാരങ്ങ് വിചാരിച്ച് മദ്യപാനിയാക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ ആക്കലിന് വിധേയമാകാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് മുമ്പിൽ വന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ മദ്യപിച്ചു എന്ന് നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടുകൂടി തെളിയിക്കാൻ ഒരു അവസരം കൂടി ഞാൻ നൽകുക. എല്ലാ സാഹചര്യം, ഭൗതിക സാഹചര്യം, മറ്റുള്ളതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ അതൊന്ന് തെളിയിച്ചു തരണം. അതിനുവേണ്ടി ഒരു അവസരം നിങ്ങൾക്ക് നൽകും. ഞാൻ ഇത് സംബന്ധിച്ച് വ്യാജ നിർമ്മിതി നടത്തിയ, വ്യാജമായി മദ്യപിച്ചു എന്ന് എഴുതി പ്രചരിപ്പിച്ചതായ കമ്മ്യൂണിസ്റ്റ് സഹകർമ്മാരുടെ തെളിയിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് യാത്ര തിരിക്കും. നാളെ ഞാനത് പരാതി കൊടുക്കുന്നുണ്ട്. നമുക്ക് കാണാം. ദുബായിൽ KMCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തിരക്കിട്ട പരിപാടികൾക്ക് ശേഷം 3 വാഹനങ്ങളിലായി കുടുംബസമേതം സുഹൃത്തുക്കളൊപ്പം മരുഭൂമി കാണാൻ പോയതായിരുന്നു താനെന്ന് സിദ്ദിഖ് വിശദീകരണ വീഡിയോയിൽ പറയുന്നു. തന്റെ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരോടൊപ്പം മണലാരണ്യത്തിൽ കുറച്ചു നേരം ഓടി. പുഴയിലൂടെ ഓടുകയോ വേഗത്തിൽ നടക്കുകയോ ചെയ്താൽ നമുക്ക് നിലത്ത് കാല് ചവിട്ടാൻ കുറച്ചു നേരം ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നത് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാവുന്ന സംഗതിയാണെന്നും സിദ്ദിഖ് വീഡിയോയിൽ പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഭാര്യ പോസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായി വന്ന ഒരു ട്രോൾ കമന്റ് സീരിയസ് ആയി എടുത്ത് ഒട്ടിച്ച് നടക്കുന്ന കമ്മികളോട് പുച്ഛം മാത്രമാണെന്നും സിദ്ദിഖ് വീഡിയോയിൽ പറയുന്നുണ്ട്. താൻ ഇതേവരെ മദ്യപിച്ചിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ടി സിദ്ദിഖ് പറയുന്നു. തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ തെളിയിക്കാൻ CPM ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച സിദ്ദിഖ് മരുഭൂമിയിൽ മദ്യപിച്ചുള്ള യാത്ര എന്ന പേരിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചു. അതേസമയം 30,000 പേരാണ് ഈ വീഡിയോ ഇതിനോടകം കണ്ടത്. അനവധി ഷെയറുകളും പോയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി നാടൻപാട്ടിന്റെ ഈണത്തിൽ ആടിക്കൊഴിഞ്ഞ് ഡാൻസ് കളിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.